നല്ല ദിനത്തിനായി നല്ല മാറ്റങ്ങൾ പവൻ ജിഞ്ചിലി ഓയിൽ. ജലം അമൂല്യമാണ്, പുതിയ മാറ്റത്തിനായി കൈകോർക്കൂ ഹൈഡ്രോ പ്യൂർ സ്റ്റെയിൻലെസ് സ്റ്റീൽ വാട്ടർ ടാങ്ക്. ആർക്കും എന്തും പറയാൻ കഴിയുന്ന ഒരു കാലഘട്ടമായി മാറിയ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടെങ്കിൽ എന്ത് അപകീർത്തിയും ആരെക്കുറിച്ചും പറയാൻ. അഭിലാഷ് പറഞ്ഞതാണ് കോടതി ഭയങ്കരമായി പരിഗണിച്ചതെന്ന് ആ വക്കീൽ വന്നിട്ട് പറയുന്നതോടുകൂടിയാണ് കാര്യങ്ങൾ ആ രീതിയിൽ. മില്യൺ ഡോളർ ക്വസ്റ്റ്യൻ ആസ്ക്ഡ് ബൈ ജേർണലിസ്റ്റ് അഭിലാഷ് മോഹൻ ഇൻ ദ പ്രോഗ്രാം ക്ലോസ് എൻകൗണ്ടർ. ഒരു കന്യാസ്ത്രീയെ സംബന്ധിച്ച് അവരുടെ കന്യകാത്വം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് നഷ്ടപ്പെട്ടു എന്ന് പുറത്തു പറയുക അവരെ സംബന്ധിച്ച് ഏറെക്കുറെ അസാധ്യമാണ്. ചെറുപ്പം മുതൽ ഇങ്ങനെ തന്നെയാണോ സംസാരിക്കുന്നത്? വീട്ടിലൊക്കെ പോകുമ്പോൾ ഇടേ വാടേ പോടേ എന്നൊക്കെ പറയുന്ന ഒരു സ്വഭാവത്തിലേക്ക് വരില്ലെന്നാണ് ചോദിക്കുന്നത്. എന്തായാലും ഞാൻ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ പൊതുവിൽ അഭിലാഷ് എടുക്കുന്ന നിലപാട് ഒരുതരം ഇടത് സ്വഭാവമുള്ള നിലപാടാണ്. ഇത് കാരണം അഭിലാഷിന്റെ ഒരു പോപ്പുലാരിറ്റിയെ എവിടെയെങ്കിലും ബാധിക്കുമെന്നോ അല്ലെങ്കിൽ വേറൊരു ചാനലിലേക്ക് പോകാൻ ബുദ്ധിമുട്ടാവും എന്നൊക്കെ തോന്നിയിട്ടുണ്ടോ? ഇല്ല, ഞാൻ എങ്ങനെ ഒരു വ്യവസ്ഥാപിത രാഷ്ട്രീയ പാർട്ടിയെ പിന്തുണയ്ക്കുക എന്നുള്ളൊരു സമീപനം സ്വീകരിക്കുന്നില്ല. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കേരളത്തിന് ഒരു പൊതു ഇടത് അന്തരീക്ഷമാണ് ഉള്ളത് എന്നുള്ളതൊരു വസ്തുതയാണ്. പക്ഷെ എൻ്റെ നിലപാടുകൾ അതിൽ ഇടതുപക്ഷം എത്ര വലതുപക്ഷം എത്ര എന്നൊക്കെ ചോദിച്ചാൽ സത്യത്തിൽ പല കാര്യത്തിലും എനിക്കൊരു സെൻട്രിസ്റ്റ് പൊസിഷനാണ് ഉള്ളത്. എൻ്റെ ഒരു സുഹൃത്ത്, അവർ യൂറോപ്യൻ രാഷ്ട്രീയ, അവർ യൂറോപ്പിൽ താമസിക്കുകയാണ്, അപ്പോൾ യൂറോപ്യൻ രാഷ്ട്രീയത്തെ നിരീക്ഷിച്ചിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്, വലതുപക്ഷം റൈറ്റ് വിങ് എല്ലായിടത്തും ശക്തിപ്പെടുകയാണ്. അതിൻ്റെ ഒരു ഉത്തരം എന്ന് പറയുന്നത് നമുക്ക് ലെഫ്റ്റ് എന്ന് പറയാൻ കഴിയില്ല. കാരണം ലെഫ്റ്റ് പലതരത്തിൽ പലയിടത്തും ദുർബലമാണ്. ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ ഇപ്പോൾ റൈറ്റ് വിങ് വളരെ ശക്തിപ്പെട്ടു, ബി ജെ പിയുടെ പക്ഷം വളരെ ശക്തിപ്പെട്ടു. അതിന് നമുക്കൊരു ആൾട്ടർനേറ്റീവായിട്ട് ലെഫ്റ്റിനെ നമുക്ക് കാൽപ്പനികമായി വേണമെങ്കിൽ പറയാം. പക്ഷേ ഇന്ത്യയുടെ ഒരു എന്താ പറയുക, ജനസംഖ്യാപരവും സാമുദായികവും ഒക്കെ ആയിട്ടുള്ള കാരണങ്ങളാൽ ലെഫ്റ്റിന് ബി ജെ പിയെ, ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ബി ജെ പിയെ നേരിട്ട് എന്താ പറയുക തോൽപ്പിക്കാൻ കഴിയുന്ന ഒരു ഒരു പരിസരം ഇന്ത്യക്കകത്തില്ല. യഥാർത്ഥത്തിൽ റൈറ്റ് വിങ് ശക്തിപ്പെടാനുള്ള കാരണം സെൻറ്റർ വീക്കായതാണ്. അല്ലെങ്കിൽ സെൻട്രിസ്റ്റ് പാർട്ടിയായിരുന്ന കോൺഗ്രസ് ഇവിടെ അമ്പയെ തകർന്നുപോയപ്പോഴാണ് ബി ജെ പി വലിയ ശക്തി പ്രാപിച്ചത്. അപ്പോൾ ശരിക്കും ഒരു ഒരു ഏതെങ്കിലും ഒരു സെൻട്രിസ്റ്റ് പാർട്ടിക്ക് മാത്രമേ, ഒന്നുകിൽ കോൺഗ്രസ്സിന് അതല്ലെങ്കിൽ ആ നിലയിൽ പാൻ ഇന്ത്യൻ പാർട്ടിയായി വരുന്ന ഒരു പാർട്ടിക്ക് മാത്രമേ റൈറ്റ് വിങ്ങിൻ്റെ റൈസിനെ ഏതെങ്കിലും തരത്തിലൊക്കെ തടഞ്ഞു നിർത്താൻ കഴിയൂ. രണ്ട് പ്രാവശ്യമായിട്ട് വലതു പാർട്ടികൾ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി എന്താണ് അടുത്ത ഒരു പ്രെഡിക്ഷൻ, എന്താണ് അതിനെ പറ്റിയിട്ടുള്ള? ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പ് ഒരു വലിയ ഒരു ടേണിംഗ് പോയിന്റ് ആയിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്താണ് ഉത്തർപ്രദേശിൻ്റെ റിസൾട്ട് വരുന്നത് എന്നുള്ളത് നിശ്ചയമായും കാത്തിരിക്കും. അവിടെ സമാജ്വാദി പാർട്ടിക്ക് വലിയ തോതിൽ ആളുകളെ ഇളക്കാൻ കഴിയുന്നുണ്ട്. പക്ഷേ അതിപ്പോൾ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലെ വോട്ടായിട്ട് കൺവെർട്ട് ചെയ്യുമോ എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് മാത്രം കാണേണ്ട ഒരു കാര്യമാണ്. യഥാർത്ഥത്തിൽ എന്താണ് അവിടെ നടക്കുന്നത് എന്നുള്ളത് ഇലക്ഷൻ റിസൾട്ട് വരുമ്പോഴേ അറിയും. നമ്മളിപ്പോൾ ആൾക്കൂട്ടമോ നേതാക്കളുടെ കൂടുമാറ്റമോ ഒക്കെ കണ്ടൊരു ഒരു ജഡ്ജ്മെൻറ്റിലൊന്നും എത്താൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ 2017 കഴിഞ്ഞ നമ്മുടെ ഉത്തർപ്രദേശിലെ തെരഞ്ഞെടുപ്പ് നടന്നത്. 2016 നവംബറിലാണ് നോട്ട് നിരോധിച്ചത്. നവംബർ മുതൽ അങ്ങോട്ട് ജനം നോട്ട് നിരോധനത്താൽ അങ്ങേയറ്റം വലഞ്ഞു. പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിലെ റൂറലിലൊക്കെ പെട്ട ജനങ്ങൾ വല്ലാതെ വലഞ്ഞു. എന്നിട്ടും അവർ വലിയ ഭൂരിപക്ഷത്തിന് ഉത്തർപ്രദേശിൽ ബി ജെ പിയെ ഇലക്റ്റ് ചെയ്തു. അതിന് നിശ്ചയമായും ആ ജനങ്ങൾക്ക് ആ ജനങ്ങളുടേതായിട്ടുള്ള കാരണമുണ്ട്. ഈ സർക്കാരിന് അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനൊക്കെ പാസ് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ള മെസ്സേജും തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ആയിട്ടും അല്ലെങ്കിൽ ജനങ്ങൾ അവരുടെ ഈ പറയുന്ന ജീവിതാനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലല്ല വോട്ട് ചെയ്യുന്നത്, മറിച്ച് വൈകാരിക ഘടകങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അത് ഇനിയും പെർസിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിലും 2019 ഒരു ആവർത്തനമായിരിക്കും കാണാൻ പോവുക. അതല്ലാതെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റേറ്റായ ഉത്തർപ്രദേശ് ഏതെങ്കിലും തരത്തിലൊരു രാഷ്ട്രീയമായ വഴിത്തിരിവ് സമ്മാനിക്കുന്നുണ്ടെങ്കിൽ തികച്ചും വ്യത്യസ്തമായ ഒരു പിക്ചറിലേക്ക് ഈ മാർച്ചിന് ശേഷം രാജ്യം കടന്നേക്കാം. ഈ സോഷ്യൽ മീഡിയ അഭിപ്രായ രൂപീകരണത്തിൽ ഭയങ്കരമായിട്ട് ഇടപെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. സോഷ്യൽ മീഡിയയിൽ പലതരത്തിലുള്ള രാഷ്ട്രീയ പാർട്ടികൾ അവരുടേതായ രീതിയിൽ ഓരോ ഗ്രൂപ്പുകൾ ഉണ്ടാക്കി മുന്നേറുന്നുണ്ട്. ഈ ഏരിയയിൽ കേരളത്തിൻ്റെയും ഇന്ത്യയുടെ ഒരു അവസ്ഥ എങ്ങനെയാണ് അഭിലാഷ് നോക്കിക്കണ്ടിട്ടുള്ളത്? തീർച്ചയായിട്ടും സോഷ്യൽ മീഡിയയാണ് ഇപ്പോൾ പൊതുജന അഭിപ്രായ രൂപീകരണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നത്. മുൻപത് മാധ്യമങ്ങളായിരുന്നു, മുഖ്യധാരാ മാധ്യമങ്ങളായിരുന്നു. മുഖ്യധാരാ മാധ്യമങ്ങളെക്കാൾ ഇപ്പോൾ ആ റോൾ സോഷ്യൽ മീഡിയ കൈവരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഇലക്ഷൻ നടക്കാൻ പോവുകയാണെങ്കിൽ നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ പാർട്ടികൾ ആദ്യം ചെയ്യുന്നത് അവരുടെ നവമാധ്യമ പ്രവർത്തകരുടെ കൂട്ടായ്മയും ശില്പശാലയും അതിൻ്റെ സ്ട്രാറ്റജി രൂപീകരണവുമായിരിക്കും. അപ്പോൾ സോഷ്യൽ മീഡിയ വഴി ഒരു നറേറ്റീവ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഈ നമ്മുടെയൊക്കെ പൊളിറ്റിക്കൽ എക്കോസിസ്റ്റത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി വന്നിട്ടുള്ളത്. ഏറ്റവും ഫലപ്രദമായി ആർക്ക് നടപ്പാക്കാൻ കഴിയുമോ അവർക്ക് വിജയിക്കാൻ കഴിയും എന്നൊരു അവസ്ഥ ഉണ്ട്. അത് നാഷണൽ ലെവലിലെടുത്താൽ, പാൻ ഇന്ത്യൻ അവസ്ഥയിൽ ബി ജെ പിക്കാണ് അത് ഏറ്റവും നന്നായി ചെയ്യാൻ കഴിയുന്നത്. കേരളത്തിൽ അത് ഇടതുപക്ഷത്തിനാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കഴിഞ്ഞ ഇലക്ഷനിലെ പിണറായി വിജയൻ സർക്കാർ കൂടുതൽ ഭൂരിപക്ഷത്തോടുകൂടി രണ്ടാമത് വരാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ഈ പറഞ്ഞ സോഷ്യൽ മീഡിയയുടെ ഫലപ്രദമായിട്ടുള്ള
ഉപയോഗമാണ്. അവർക്ക് ഈ ആപത്ത് കാലത്ത് ഒരു രക്ഷകനായി പിണറായി വിജയനെ പ്രൊജക്ട് ചെയ്യാൻ സാധിച്ചു. നറേറ്റീവുകളാണ് ഇപ്പോൾ പൊതുജനാഭിപ്രായത്തെ തീരുമാനിക്കുന്നത്. അത് എത്ര ഭംഗിയായി ആർക്ക് പുഷ് ചെയ്യാൻ കഴിയുന്നു എന്നുള്ളത് ഈ കമ്മ്യൂണിക്കേഷനിലെ, ഈ പൊളിറ്റിക്കൽ കമ്മ്യൂണിക്കേഷനിലെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ചെറിയ ചെറിയ യൂണിറ്റുകളാണ്. പലപ്പോഴും ചില സിംഗിൾ മാൻഷിപ്പ് വ്ളോഗേഴ്സ് ഒക്കെയാണ് അഭിപ്രായങ്ങളെ രൂപീകരിക്കുന്നത് നമ്മുടെ നാട്ടിലും. ഇത് ശരിക്കും സ്വാതന്ത്ര്യത്തെ കൂട്ടിയിട്ടുണ്ടോ? അതെ, അവർക്കും നിലനിൽക്കേണ്ടത് ഈ മൂലധനത്തിൽ നിന്നാണ്. അതിന് ഡിവൈഡ് ചെയ്തു, ടെലിവിഷൻ്റെ സംഗതികളെ ഡിവൈഡ് ചെയ്തുകൊണ്ട് ഡിജിറ്റൽ മീഡിയ മുന്നോട്ട് പോകുന്നു. അതിൻ്റെ വരുമാനം ഇങ്ങനെ ചിലവിനനുസരിച്ച് മറ്റത് വലിയൊരു ചിലവുള്ളൊരു പരിപാടി, ഇത് കുറച്ചുകൂടെ ചിലവ് കുറഞ്ഞതായതുകൊണ്ട് സിംഗിൾ മാൻഷിപ്പിലും നടത്തിക്കൊണ്ട് പോവാം, അതിൻ്റെ ഒരു ആദായം കിട്ടും. ഇവിടെ സ്വാതന്ത്ര്യം ശരിക്കും മാധ്യമങ്ങൾക്ക് കൂടുകയാണോ, സത്യത്തിൽ ഈ വീണ്ടും കുറയുകയാണോ ഉണ്ടാകുന്നത്? അല്ല, മാധ്യമങ്ങളെ സംബന്ധിച്ച് മാധ്യമങ്ങളുടെ ബിസിനസ് മോഡലിന് ഇത് ഉണ്ടാക്കുന്ന പ്രഹരം വളരെ വലുതാണ്. ഇവിടെ മാത്രമല്ല, ആഗോളതലത്തിൽ തന്നെ അങ്ങനെയാണ്. അതുകൊണ്ടാണ് പല മാധ്യമങ്ങളും രൂപപരിണാമം വരുത്തി ഡിജിറ്റൽ മാത്രമായി മാറുകയൊക്കെ ചെയ്തത് ആഗോളതലത്തിൽ തന്നെ. മുൻപ് ഒരു പ്രശസ്തനായ എഡിറ്റർ അദ്ദേഹത്തിൻ്റെ പത്രത്തിൻ്റെ വ്യൂവർഷിപ്പ് കണക്കാക്കിയിരുന്നത് അദ്ദേഹം രാവിലെ സബർബൻ ട്രെയിനിൽ യാത്ര ചെയ്യും. അപ്പോൾ ഓരോരുത്തരും വായിക്കുന്ന പത്രം ഏതാണ് എന്ന് നോക്കി ഇന്ന് ഇത്ര ഇൻഡിപെൻഡൻ്റ്, ഇത്ര ഗാർഡിയൻ, ഇത്ര എന്ന് അദ്ദേഹം നോട്ട് ചെയ്ത് നമ്മൾ ഇത്രയും പോപ്പുലറാണ് അവരുടെ ഒരു ഇൻറ്റേർണൽ മീറ്റിങ്ങിന് വേണ്ടി. പക്ഷേ ഇന്നത്തെ കാലം എന്ന് പറയുന്നത് നമ്മൾ ട്രെയിനിൽ കയറി കഴിഞ്ഞാൽ പത്രം വായിക്കുന്നവർ തന്നെ വളരെ കുറവാണ്. എല്ലാവരും അവരുടെ മൊബൈലിൽ നോക്കിയിരിക്കാതിരുന്നു. മൊബൈലിലാണ് പത്രമോ അല്ലെങ്കിൽ ടി വിയോ അതല്ലെങ്കിൽ എന്താണോ ഇൻഫർമേഷൻ അത് കൺസ്യൂം ചെയ്തത് ആളുകൾ അവരവരുടെ മൊബൈലിൽ നോക്കിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെ ഒരു രൂപപരിണാമം വന്നിരിക്കുന്നു. അപ്പോൾ മാധ്യമങ്ങളെ സംബന്ധിച്ച് മാധ്യമങ്ങൾക്ക് മാറേണ്ട സമയമാണ്. ഇപ്പോൾ എല്ലാവർക്കും സ്വയം പബ്ലിഷ് ചെയ്യാം, എല്ലാവരും മാധ്യമ പ്രവർത്തകരായിരിക്കുന്ന ഒരു കാലമാണ്. അതൊരു തരത്തിൽ വലിയൊരു ജനാധിപത്യവൽക്കരണമാണല്ലോ. മുമ്പെന്ന് പറഞ്ഞാൽ വലിയ കോർപ്പറേറ്റുകൾ നടത്തുന്ന മാധ്യമങ്ങൾ മാത്രം ഭരിച്ചിരുന്ന, റൂൾ ചെയ്തിരുന്ന ഒരു ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ നിന്ന് ഇന്ന് ആർക്കും ഈ പറഞ്ഞതുപോലെ വ്ളോഗേഴ്സോ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസേഴ്സോ ആരും പ്രധാനപ്പെട്ട ഘടകമായി വരുന്നൊരു കാലത്തേക്ക് വന്നു. അതിന് ഈ പറഞ്ഞ ജനാധിപത്യവൽക്കരണം എന്നൊരു ഭാഗമുണ്ട്. അതേസമയം തന്നെ ഇതിന് വേറൊരു സംഗതിയുണ്ട്. ആർക്കും എന്തും പറയാൻ കഴിയുന്ന ഒരു കാലഘട്ടമായി മാറി. ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടെങ്കിൽ എന്ത് അപകീർത്തിയും ആരെക്കുറിച്ചും പറയാം. ഇപ്പോൾ ഇവിടുത്തെ നിയമങ്ങൾ തന്നെ, പ്രത്യേകിച്ച് ഐ ആക്ട് ഒക്കെ 66A ഒക്കെ റദ്ദാക്കിയതിനു ശേഷം പോലീസും ഇതുപോലെയുള്ള സംഗതികളൊക്കെ വന്നു കഴിഞ്ഞാൽ മുകളിലേക്ക് നോക്കിയിരിക്കുകയാണ്, അവർക്കൊന്നും ചെയ്യാനില്ല. അങ്ങനെയൊക്കെയുള്ളൊരു കാലഘട്ടത്തിൽ ആരെയും ആർക്കും അപകീർത്തിപ്പെടുത്താം. ബ്രാൻഡ് ബിൽഡിംഗ് ഒക്കെ ഇപ്പോൾ മെയിൻലി ഡിജിറ്റലിയാണ് നടക്കുക. അങ്ങനെ ബ്രാൻഡ് ബിൽഡിംഗ് നടക്കുമ്പോൾ തന്നെ എതിരാളിയെ അപകീർത്തിപ്പെടുത്തലും വേറെ തരത്തിൽ ഇതുവഴി നടത്തുന്നുണ്ട്, നടക്കാറുണ്ട്, അറിയാമല്ലോ. അപ്പോൾ ആരെയും ചെളിതെറിപ്പിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം, ക്രെഡിബിലിറ്റി എന്ന് പറയുന്നത് വലിയൊരു ചോദ്യചിഹ്നമായി നിൽക്കുന്ന സാഹചര്യം തുടങ്ങിയ സംഭവങ്ങളും ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിനെ ഒരു ബാലൻസ്ഡ് ആയിട്ട് കാണണമെന്നാണ് എനിക്ക് തോന്നുന്നത്. അഭിലാഷ് ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം പറയുന്നത് വളരെ സ്പഷ്ടമായിട്ടുള്ള മലയാളത്തിലാണ്. വളരെ വ്യക്തമായി ന്യൂസ് റൂമിലിരുന്ന ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കും പോലെ തന്നെയാണ് ഇൻ്റർവ്യൂവിലും സംസാരിക്കുന്നത്. ഈ ഒരു സംസാര ശൈലി ശരിക്കും ഉണ്ടാക്കിയെടുത്തതാണോ, അതേ ചെറുപ്പം മുതൽ ഇങ്ങനെ തന്നെയാണോ സംസാരിക്കുന്നത്? അങ്ങനെ ചോദിച്ചാൽ ഇപ്പോൾ അങ്ങനെ സംസാര ശൈലി സവിശേഷമായി ഉണ്ടാക്കിയെടുത്തതൊന്നുമല്ല. പിന്നെ ഒരുപാട് കാലം ഞാൻ ടെലിവിഷനിൽ മാത്രമേ ജോലി ചെയ്തിട്ടുള്ളൂ. അതായത് എൻ്റെ പി ജി കഴിഞ്ഞ ഉടൻ, പി ജിയുടെ ഇന്റേൺഷിപ്പ് സമയത്ത് തന്നെ ഞാൻ ടെലിവിഷനിൽ ജോയിൻ ചെയ്തു. അപ്പോൾ ഒന്നൊന്നര പതിറ്റാണ്ടായിട്ട് എന്നെ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുമ്പോൾ സ്വയം ഒരു പക്ഷേ വരുന്നതാകാം, അതല്ലാതെ അതിനുവേണ്ടി പ്രത്യേകമായി ഒന്നും ചെയ്തില്ല. വീട്ടിലൊക്കെ പോകുമ്പോ ഇടേ വാടേ കൂടെ എന്നൊക്കെ പറയുന്ന ഒരു സ്വഭാവത്തിലേക്ക് വരില്ലേ എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ഇത് അല്ലാതെ തന്നെ ഒരു ഭാഷ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ടി വി എപ്പോ കണ്ടാലും ക്യാമറ എപ്പോ കണ്ടാലും അഭിലേഷ് സ്ഫുടമായിട്ട് സംസാരിക്കണം എന്നുള്ളതാണ്. പൊതുവെ ഒരു ഇൻട്രോവേർട്ട് ആയിരുന്നു എന്ന് തോന്നണം, പക്ഷെ ഭയങ്കര രസമായിട്ട് സംസാരിക്കുന്നുണ്ട്. പക്ഷെ അഭിലേഷിനെ കണ്ടു കഴിഞ്ഞാൽ തോന്നുക, അയ്യോ ഒരു പാവമായിരിക്കും എന്നൊക്കെ ആയിരിക്കും നമുക്ക് അറിഞ്ഞുകൂടാത്തവർക്കൊക്കെ മനസ്സിലാക്കാൻ പറ്റും. ടി വിയിൽ കണ്ടിട്ടില്ലാത്തവർക്ക് ടി വിയിൽ പുലിയാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് അഭിലാഷിനെ മനസ്സിലാക്കിയിട്ടുള്ളത്? പൊതുവിൽ സംസാരിക്കാത്ത ഒരാളാണോ? പൊതുവിൽ സംസാരിക്കാത്ത ആളാണോ എന്ന് ചോദിച്ചാൽ എൻ്റെ സുഹൃത്തുക്കളൊക്കെ പറയുന്നത് ഞാൻ അധികം സംസാരിക്കാത്ത ആളാണ്, തീരെ സംസാരിക്കാത്ത ആളാണ് എന്ന അഭിപ്രായമുള്ള ആളുകളും ഉണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാൻ നോക്കുമ്പോൾ ഞാൻ ആവശ്യത്തിന് സംസാരിക്കുന്നുണ്ട്. പിന്നെ ടെലിവിഷനിൽ സംസാരിക്കുന്നത് പോലെ നമുക്ക് ദൈനംദിന ജീവിതത്തിൽ സംസാരിക്കേണ്ട കാര്യമില്ല. എൻ്റെ ചില സുഹൃത്തുക്കളൊക്കെ ഇങ്ങനെ യാത്ര ചെയ്യുകയോ അല്ലെങ്കിൽ ഒരുമിച്ചിരിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ ഒരുപാട് ഈ ആഗോള സാമൂഹിക സാമ്പത്തിക സംഗതികളൊക്കെ ചർച്ച ചെയ്യാറും പറയാറൊക്കെ ഉണ്ട്. ഞാൻ അങ്ങനെ അത്ര കണ്ട്, ഇപ്പൊ നമ്മള് ടെലിവിഷനിലും ഈ ജോലിക്കിടയ്ക്കും ഇതിങ്ങനെ ഒരുപാട് സംസാരിക്കണം. അതിന്റെ കൂട്ടത്തില് അങ്ങനെ ഇപ്പോൾ ട്രെയിനിലൊക്കെ ചിലപ്പോൾ യാത്ര ചെയ്യുമ്പോൾ ഇപ്പോൾ സഹയാത്രികരൊക്കെ ചിലപ്പോൾ ചില കാര്യങ്ങളിൽ അവരുടെ അഭിപ്രായം പറയും. ചിലപ്പോൾ എനിക്ക് വ്യത്യസ്ത അഭിപ്രായം ഉണ്ടെങ്കിൽ ഞാനിങ്ങനെ തലകുരുക്കാം, ശരി
നമ്മൾ അവരോട് തർക്കിച്ചങ്ങനെ ഒരുപാട് സംസാരിച്ച് അതെ, ഇനി നമ്മൾ ഇനി അത്രയൊക്കെ പറഞ്ഞാലും അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു ബോധ്യം ഉണ്ട്, ഒരു അഭിപ്രായം ഉണ്ട്, അതൊട്ടും മാറുകയില്ല. നമ്മൾ പിന്നെ നമ്മുടെ ഊർജ്ജം ചെലവഴിച്ച് ഈ കാര്യങ്ങളൊക്കെ അങ്ങനെയല്ല, ഇങ്ങനെയാണ് ഇതിന്റെ വസ്തുത അതാണ് എന്നൊക്കെ പറയേണ്ട കാര്യമുണ്ടോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പൊതുവെ എല്ലാം തലയായിട്ട് കേൾക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളെ ചെയ്യുക. അല്ലെ, വീട്ടിലൊക്കെ എന്തെങ്കിലും കാര്യങ്ങൾ പറയുമ്പോഴത്തേക്ക് ഫാമിലിയിലുള്ള എല്ലാവരും പറഞ്ഞിട്ടുണ്ടോ ഇത് ന്യൂസ് റൂം അല്ല എന്ന് വല്ല കമന്റ് പറഞ്ഞിട്ടുണ്ടോ? തർക്കിക്കാണെങ്കിൽ പറയാം, നീ അവിടെ പോയി തർക്കിച്ചാൽ മതി എന്നൊക്കെ പറയും അല്ലേ? അത് ഭയങ്കര രസകരമായ ഒരു കാര്യമായിരിക്കും. ഈ അഭിലേഷ്, ഈ അടുത്ത കാലത്ത് അഭിലേഷ് ടെലിവിഷനിൽ ഭയങ്കരമായിട്ട് ചർച്ചയായ ഒരു സംഗതി എന്ന് വെച്ചാൽ, ഫ്രാങ്കോ മുളക്കലിന്റെ കേസുമായി ബന്ധപ്പെട്ട് അഭിലാഷ് പറഞ്ഞതാണ് കോടതി ഭയങ്കരമായി പരിഗണിച്ചതെന്ന് ആ വക്കീൽ വന്നിട്ട് പറയുന്നതോടുകൂടിയാണ് കാര്യങ്ങൾ ആ രീതിയിൽ. അത് എന്തുകൊണ്ടാണ് പുള്ളി അങ്ങനെ പറഞ്ഞതെന്നാണ് അഭിലാഷിന്റെ ഒരു വിലയിരുത്തൽ. എന്തായിരുന്നു ശരിക്കും സംഭവിച്ചത്? ഞാൻ അതിൽ വന്നിട്ടുള്ള ചില വിമർശനങ്ങളെ കുറിച്ച് പറയാം. ഒന്ന്, ഈ വക്കീൽ പറഞ്ഞത് ഞാനെടുത്ത ഇന്റർവ്യൂ ആണ് പ്രതിഭാഗത്തിന് സഹായകരമായി മാറിയത് എന്നുള്ളതാണ്. സി, അപ്പോൾ വന്നിട്ടുള്ള ഒന്ന് രണ്ട് വിമർശനങ്ങൾ. ഒന്ന്, മാധ്യമങ്ങളുടെ ആക്രാന്തം, അതായത് എക്സ്ക്ലൂസീവ് കിട്ടാൻ വേണ്ടിയിട്ട് മാധ്യമങ്ങൾ പിന്നെ എടുത്തു ചാടി ഓരോ കാര്യങ്ങൾ ചെയ്താൽ അത് ആത്യന്തികമായി പ്രതികൂലമായി വരും എന്നൊരു വിമർശനമാണ്. രണ്ടാമത്തേത്, സമാന്തരമായി മാധ്യമ വിചാരണ നടത്തുന്നത് കൊണ്ട് ഇരയ്ക്ക് ഒരു പക്ഷേ നീതി നിഷേധിക്കപ്പെടാം. ഈ രണ്ട് വിമർശനങ്ങൾ വന്നു. ഞാൻ ഈ രണ്ട് വിമർശനങ്ങളെ കുറിച്ച് പറയാം. ഒന്ന്, ഇത് എക്സ്ക്ലൂസീവ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഈ ചാനലിൽ കിട്ടണം എന്നുള്ള വെപ്രാളത്തിൽ പോയി ചെയ്തിട്ടുള്ള ഒരു കാര്യമേ അല്ല സിസ്റ്റർ അനുപമയുടെ ഇന്റർവ്യൂ. സിസ്റ്റർ അനുപമയുടെ ഇന്റർവ്യൂ എടുക്കുന്നത് വഞ്ചി സ്ക്വയറിൽ സിസ്റ്റർമാർ സമരം നടത്തുന്ന കാലത്താണ്. അന്ന് അവർ അഞ്ച് സിസ്റ്റർമാർ അവിടെ സമരമിരിക്കുന്നു. അത് ഭാരത കത്തോലിക്ക സഭയുടെ ചരിത്രത്തിലെ തന്നെ ആദ്യത്തെ സംഭവമാണ്. സഭയ്ക്കെതിരെ അഞ്ച് കന്യാസ്ത്രീകൾ പൊതുസമൂഹത്തിൽ വന്ന് സമരം ചെയ്യാം. അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭത്തിൽ അവർ തന്നെ അവരുടെ അനുഭവം എന്താണെന്ന് പറയണം, അവരുടെ ശബ്ദം ഈ ലോകം കേൾക്കണം എന്ന അർത്ഥത്തിൽ അവർ സന്നദ്ധരായി വന്ന് നൽകിയ ഇൻ്റർവ്യൂ ആണ്. അതല്ലാതെ നമ്മൾ എക്സ്ക്ലൂസീവ് കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ ഇവരെ ബുദ്ധിമുട്ടിച്ച് പറയിപ്പിച്ച കാര്യമല്ല. ഒരു ചാനലിനല്ല, ഏഷ്യാനെറ്റ് ന്യൂസിനും മീഡിയ വണ്ണിനും റിപ്പോർട്ടറിനും അവർ അഭിമുഖം കൊടുത്തിരുന്നു. അതിപ്പോഴും യൂട്യൂബിലുണ്ട്. എന്ന് മാത്രമല്ല, വഞ്ചി സ്ക്വയറിൽ അന്ന് ദൈനംദിനം എന്ന വണ്ണം മാധ്യമങ്ങളോട് ഈ കന്യാസ്ത്രീമാർ സംസാരിച്ചിരുന്നു. അവർ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും ആ ഇൻ്റർവ്യൂ ഇപ്പോഴും യൂട്യൂബിൽ കാണുന്ന ആളുകൾക്ക് ആർക്കായാലും അത് ബോധ്യപ്പെടും. അപ്പോൾ അവർക്ക് പറയാനുള്ളത് കേൾപ്പിക്കുക എന്ന കാര്യമാണ് ചെയ്തത്. രണ്ടാമത്തേത്, ഇത് സമാന്തര മാധ്യമ വിചാരണയാണ്. നോക്കൂ, ഈ ഇൻ്റർവ്യൂ എടുക്കുമ്പം ഫ്രാങ്കോ മുളക്കൽ അറസ്റ്റിലായിട്ടില്ല, കേസില്ല. അദ്ദേഹം അറസ്റ്റിലായ ശേഷം കുറ്റപത്രം കൊടുത്ത് ഇവരൊക്കെ സാക്ഷികളാകും എന്നുള്ള അവസ്ഥ അന്നില്ല. മറിച്ച് അറസ്റ്റ് എന്ന കാര്യം മുൻനിർത്തി ഞങ്ങൾക്ക് നീതി വേണമെന്നുള്ള സമരം മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ ഇൻ്റർവ്യൂ ചെയ്യുന്ന സമയത്ത് സിസ്റ്റർ അനുപമ വിറ്റ്നസ് അല്ല. നമ്മൾ വിറ്റ്നസ്സിനോട് ചോദ്യം ചോദിച്ച് പിന്നെ അതേസമയം പിന്നെ കോടതിയിൽ വേറെ എന്നുള്ള മട്ടിൽ എന്ന് വെച്ചാൽ അവർ കോടതിയിൽ പറഞ്ഞത് ഇവിടെ പറഞ്ഞത് വ്യത്യസ്തമാണെന്നുള്ളതാണല്ലോ പ്രശ്നം. എന്നിട്ട് ഞാൻ ഇൻ്റർവ്യൂ ചെയ്യുന്ന സമയത്ത് അവർ വിറ്റ്നസ് അല്ല. അതുകൊണ്ട് നമ്മൾ വിറ്റ്നസ്സിനെ സമാന്തര വിചാരണ നടത്തി എന്ന് പറയുന്ന വാദവും ഏതെങ്കിലും തരത്തിൽ നിലനിൽക്കുന്നതല്ല. നമ്മുടെ പർപ്പസ് എന്ന് പറയുന്നത് ഇതായിരുന്നു. അന്ന് ബിഷപ്പ് ഫ്രാങ്കോയും സംസാരിച്ചിരുന്നു, ഫ്രാങ്കോ ഏഷ്യാനെറ്റ് ന്യൂസിൽ സംസാരിച്ചിരുന്നു, ടൈംസ് നൗവിൽ സംസാരിച്ചിരുന്നു, ജലന്ധറിൽ നിന്ന് വാർത്താക്കുറിപ്പും പത്രസമ്മേളനമൊക്കെ. അപ്പോൾ അദ്ദേഹത്തിന് പറയാനുള്ളത് അവരും കേൾപ്പിച്ചിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഇവർക്ക് പറയാനുള്ളത് കേൾപ്പിച്ചു എന്നുള്ള ഒറ്റ ധർമ്മമേ നിർവഹിച്ചിട്ടുള്ളൂ. പിന്നെ അതിനകത്ത് വന്നിട്ടുള്ള കാര്യം, രാമൻപിള്ള അസോസിയേറ്റ്സ് ആണ് ഫ്രാങ്കോ മുളക്കലിന് വേണ്ടി കേസ് നടത്തിയത്. ഇത് മാധ്യമങ്ങൾ വഴി ഇത്തരം കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നത് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു, അതിനെ ഒന്ന് ഡിസ്ക്രെഡിറ്റ് ചെയ്യുക എന്ന തന്ത്രത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ വക്കീല് അങ്ങനെ ഒരു വാദം ഉന്നയിച്ചത് എന്നാണ് ഞാൻ അക്കാര്യത്തിൽ വിശ്വസിക്കുന്നത്. അഭിലാഷിന്റെ മൊഴി എന്ന് പറയുന്നത് ഇന്റർവ്യൂ ചെയ്ത കാര്യങ്ങൾ സത്യമാണോ എന്നുള്ളത് ചോദിക്കുന്നു, അതിന് മറുപടി പറയുന്നു എന്നുള്ള. എന്റെ കോടതിക്കകത്തെ സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, അത് ജഡ്ജ്മെന്റിൽ രണ്ട് സ്ഥലത്ത് ഈ കാര്യം പരാമർശിക്കുന്നുണ്ട്. ഒന്ന് 80-ാമത്തെ ഖണ്ഡികയിലും പിന്നെ 378-ാമത്തെ ഖണ്ഡികയിലും. അതിലെ ആദ്യത്തെ ഭാഗം എന്ന് പറയുന്നത് എന്നെ കോടതിയിൽ വിളിച്ചു വരുത്തി വിസ്തരിച്ചതാണ്. എന്നെ കോടതിയിൽ വിളിച്ചു വരുത്തി വിസ്തരിച്ചപ്പോൾ ഡിഫൻസ് കൗൺസിലാണ് ആദ്യം ചോദ്യങ്ങൾ ചോദിച്ചത്. അദ്ദേഹത്തിൻ്റെ ചോദ്യം, ഇത് നിങ്ങൾ സംപ്രേഷണം ചെയ്ത അഭിമുഖമല്ലേ, ഇത് ഇന്ന ഡേറ്റിൽ ഇന്ന സമയത്ത് സംപ്രേഷണം ചെയ്തതല്ലേ തുടങ്ങിയ ആദ്യത്തെ ചോദ്യത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ കോർ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഈ ഇൻ്റർവ്യൂ ഡോക്ടേഡ് ഓർ മാനിപ്പുലേറ്റഡ് ആണോ എന്നുള്ളതാണ്. എഡിറ്റഡ് ആണോ എന്ന അല്ല. ഈ ഉത്തരവ് വായിച്ചാൽ തന്നെ മനസ്സിലാവും, ഉത്തരവിൽ തന്നെ ആ വേർഡാണ് ഡോക്ടേഡ് ആണോ എന്നുള്ള വേർഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ സംപ്രേഷണം ചെയ്തിട്ടുള്ള അഭിമുഖം ഡോക്ടേഡ് അല്ല, മാനിപ്പുലേറ്റഡ് അല്ല എന്ന ഉത്തരമാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. അതാണ് എനിക്ക് പറയാനുണ്ടായിരുന്ന പ്രധാനപ്പെട്ട കാര്യം. ആ ഇൻ്റർവ്യൂ പ്ലേ ചെയ്തു കോടതിയിൽ. ഇത് നിങ്ങൾ ചോദിച്ച ചോദ്യമാണ്, ഞാൻ ചോദിച്ച ചോദ്യമാണ്, ഇത് അനുപമ പറഞ്ഞ ഉത്തരമാണ്. അതെ, ഇതിൽ നിങ്ങൾ എന്തെങ്കിലും ഡോക്ടറിങ് വരുത്തിയിട്ടുണ്ടോ? ഇല്ല. ഇതായിരുന്നു ഡിഫൻസ് കൗൺസിലിനോടുള്ള എൻ്റെ ഉത്തരം. മറ്റ് കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും ചോദിച്ചില്ല.
എഗെയിൻ. പിന്നെ രണ്ടാമതാണ് പ്രോസിക്യൂഷൻ വിസ്തരിച്ചത്. പ്രോസിക്യൂഷൻ്റെ പ്രധാനപ്പെട്ട ചോദ്യം ഇത് എഡിറ്റഡ് ആണോ എന്നുള്ളതായിരുന്നു. ഇത് എഡിറ്റഡ് ആണ് എന്നാണ് ഞാൻ ഉത്തരം പറഞ്ഞത്. ഇത് തത്സമയം സംപ്രേഷണം ചെയ്തൊരു ഇൻ്റർവ്യൂ അല്ല, മറിച്ചത് രണ്ട് ക്യാമറയിൽ ഷൂട്ട് ചെയ്ത് ഒരു എഡിറ്റ് മെഷീനിൽ സങ്കലനം ചെയ്ത് പിന്നെ സംപ്രേഷണം ചെയ്തതാണ്. ഇത് എഡിറ്റഡ് ആണ് എന്നുള്ളതാണ് പ്രോസിക്യൂഷൻ ചോദ്യത്തോടുള്ള എൻ്റെ ഉത്തരം. പിന്നെ പ്രോസിക്യൂഷൻ ചോദിച്ച ഒരു ചോദ്യം, ഇത് നിങ്ങൾ സബ്മിറ്റ് ചെയ്തതാണോ? അല്ല, ഇത് ഡിഫെൻസ് യൂട്യൂബിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് കോടതിയിൽ സബ്മിറ്റ് ചെയ്ത വീഡിയോ ആണ്. അതല്ലാതെ റിപ്പോർട്ടർ ടി വിയോ ഞാനോ കൊടുത്തിട്ടുള്ള വീഡിയോ അല്ല. യൂട്യൂബിൽ നിന്ന് ഒരാൾ ഒരു വീഡിയോ ഡൗൺലോഡ് ചെയ്ത് ഇതിന് ശേഷം അയാൾക്കതിൽ ടാമ്പറിങ് വരുത്താൻ കഴിയില്ലേ? ഞാൻ പറഞ്ഞു യെസ്, ആർക്കും അങ്ങനെ ഡൗൺലോഡഡ് വീഡിയോയിൽ ടാമ്പറിങ് വരുത്താം. ഇവിടെ അങ്ങനെ നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് പറയാൻ ഞാൻ ആളല്ല, അത് ഫോറൻസിക് പരിശോധന തുടങ്ങിയ കാര്യങ്ങളിൽ വ്യക്തമാക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. ഇതാണ് പ്രോസിക്യൂഷൻ പ്രധാനമായിട്ടും ചോദിച്ചത്. പ്രോസിക്യൂഷൻ വക്കീലിൻ്റെ അവസാനത്തെ ചോദ്യം, നിങ്ങൾ ഈ അഭിമുഖം എടുത്തല്ലോ, അപ്പോൾ സിസ്റ്റർ അനുപമ പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ ജെനുവിനാണ്, ശരിയാണ് എന്നാണോ നിങ്ങൾക്ക് തോന്നുന്നത് എന്നുള്ളതാണ് പ്രോസിക്യൂഷൻ വക്കീലിൻ്റെ അവസാനത്തെ ചോദ്യം. ഞാനത് അതെ ശരിയാണ് എന്നാണ് അവർ പറഞ്ഞതൊക്കെ വസ്തുതയാണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് ഞാൻ പറഞ്ഞു തീരുന്നതിന് മുമ്പ് ഡിഫൻസ് കൗൺസിൽ ഇടപെട്ടു. അല്ല, അത് ആ ചോദ്യം ചോദിക്കേണ്ട കാര്യമില്ല. കാരണം എന്നോട് എന്നെ വിസ്തരിക്കുന്നത് ഈ വീഡിയോ നിങ്ങളെടുത്തതാണോ അല്ലയോ, ഇത് ഡോക്ടേഡ് ആണോ അല്ലയോ എന്നുള്ള ഒരു കോണ്ടാക്സിൽ മാത്രമാണ് എന്നുള്ള നിലയിൽ ഡിഫൻസ് കൗൺസിൽ ഇടപെട്ടു. ആ സമയത്ത് കോടതി ഇവിടെ വിട്ടു. കോടതി പ്രോസിക്യൂഷൻ വക്കീലിനോട് പറഞ്ഞു ദാറ്റ് ഈസ് ഇറലവൻറ്റ്, അങ്ങനെ ഞാൻ എന്ന് പറയുന്ന ആളുടെ അഭിപ്രായം അതിൽ ഏതെങ്കിലും തരത്തിൽ റിലവൻസ് ഉള്ളതല്ല എന്ന് കോടതി പറഞ്ഞു. ഇതാണ് ആകെ ആ സംഭവത്തിന് അത് സംഭവിച്ചു. പക്ഷേ ഉത്തരവ് വന്നപ്പോൾ സാഹചര്യ തെളിവ്, ശാസ്ത്രീയ തെളിവ്, മൊഴി, പരാതി, പിന്നെ അതിനുശേഷം 30-ൽ അധികം സാക്ഷികൾ എന്നുള്ള നിലയ്ക്ക് അതിലെ ഒരു സാക്ഷി ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞ ഒരു വാചകം കോൺട്രാഡിക്ടറി ആണ് എന്നുള്ളതുകൊണ്ട് ഒരു കേസ് തള്ളിപ്പോവില്ല എന്നുള്ളത് നമ്മുടെ കോമൺ സെൻസ് ആണല്ലോ. അതങ്ങനെയാണ്. പിന്നെ ഇതിനകത്ത് ഈ ഞാൻ രണ്ടാമത് പറഞ്ഞ കോടതി വിധിയിലെ 378-ാമത്തെ ഖണ്ഡികയിൽ ജഡ്ജിയുടെ ഒരു പരാമർശം, ക്ലോസ് എൻകൗണ്ടർ ഇൻ്റർവ്യൂവിനെ കുറിച്ചുള്ള ഒരു പരാമർശമുണ്ട്. $1 million question ആസ്ക്ഡ് ബൈ ജേർണലിസ്റ്റ് അഭിലാഷ് മോഹൻ ഇൻ ദ പ്രോഗ്രാം ക്ലോസ് എൻകൗണ്ടർ എന്ന് തുടങ്ങുന്ന അദ്ദേഹത്തിൻ്റെ ആ പരാമർശം, അത് ജഡ്ജി അദ്ദേഹത്തിൻ്റെ നിഗമനത്തിൽ, അദ്ദേഹത്തിൻ്റെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിൻ്റെ നിഗമനത്തിൽ എത്തിയതാകാം. അത് അദ്ദേഹത്തിൻ്റെ നിഗമനമാണ്. അതായത് ഈ $1 million question ഉത്തരവുണ്ടായില്ല എന്നാണ്, ഉത്തരം പ്രോപ്പറായി ഉണ്ടായില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ നിരീക്ഷണം. പക്ഷേ ഇൻ്റർവ്യൂ ചെയ്ത ആൾ എന്നുള്ള നിലയിൽ എനിക്ക് ഞാൻ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം കിട്ടിയെന്നാണ് എൻ്റെ അക്കാര്യത്തിൽ നിഗമനം. അതിൽ രണ്ട് ജുഡീഷ്യൽ ഓഫീസർ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ നിഗമനവും എൻ്റെ നിഗമനവും രണ്ടും രണ്ടാണ്. ഞാൻ ചോദിച്ച, അതായത് ജഡ്ജ് കോട്ട് ചെയ്ത ചോദ്യം, നിങ്ങൾ ഒത്തുതീർപ്പിന് തയ്യാറായിരുന്നുവെങ്കിൽ പിന്നെ നിങ്ങളെ പ്രകോപിപ്പിച്ച് ഇങ്ങനെ ഒരു കേസ് ഉണ്ടാക്കേണ്ട കാര്യം എന്തായിരുന്നു ഫ്രാങ്കോയ്ക്ക് എന്ന ചോദ്യമാണ് ഈ $1 million question എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്ന ചോദ്യം. സി, അതിന് മുമ്പുള്ള സിസ്റ്റർ അനുപമയുടെ മറുപടി കൂടി നമ്മൾ ചേർത്ത് വെച്ചേ ഇത് കാണാവൂ, അല്ലാതെ ഒറ്റ ഒരു ചോദ്യമായി ഇതിനെ കാണരുത്. അതിൽ സിസ്റ്റർ അനുപമ പറയുന്നത്, ഞങ്ങൾ പോലീസിനും കേസിനും ഒന്നും പോവില്ലായിരുന്നു, മറിച്ച് ഞങ്ങൾക്ക് ഇക്കാര്യത്തിൽ ഫ്രാങ്കോയുടെ അധികാര പരിധിക്ക് പുറത്ത് ഒരിടത്ത് സ്വസ്ഥമായി ജീവിച്ചാലും മതിയായിരുന്നു, ഒന്നുകിൽ മദർ സുപ്പീരിയറിനെയും ഞങ്ങളെയും എല്ലാവരെയും കൂടി ഒരുമിച്ച് ബീഹാറിലേക്ക് മാറ്റുക, ഇദ്ദേഹത്തിൻ്റെ ജൂറിസ്ഡിക്ഷന് പുറത്തേക്ക് മാറ്റുക, അതല്ലെങ്കിൽ ഈ മഠത്തിൽ തന്നെ കുറവേലങ്ങാട് ഹൗസ് എന്നുള്ള നിലയിൽ തന്നെ ഞങ്ങളെ എല്ലാവരെയും തുടരാൻ അനുവദിക്കുക. ഇതിന് അനുകൂലമായ ഒരു സമീപനം ഉണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഞങ്ങളെ കേൾക്കാൻ സഭ തയ്യാറായിരുന്നെങ്കിൽ, ഞങ്ങൾക്ക് നീതി തരാമെന്നൊരു വാക്ക് പറഞ്ഞിരുന്നുവെങ്കിൽ, ഞങ്ങൾ കേസുമായോ തുടങ്ങിയ കാര്യങ്ങളുമായോ മുന്നോട്ട് പോകില്ലായിരുന്നു, ഞങ്ങൾ കേസ് കൊടുക്കില്ലായിരുന്നു പറഞ്ഞു. അപ്പോൾ ഈ കോണ്ടെക്സ്റ്റിലാണ് അങ്ങനെ ചെയ്യാതെ, അതായത് നിങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാതെ നിങ്ങളെ പ്രൊവോക്ക് ചെയ്ത് ഒരു കേസ് ഉണ്ടാക്കേണ്ട കാര്യം എന്തായിരുന്നു എന്ന ചോദ്യം ഞാൻ ചോദിക്കുന്നത്. ഈ ചോദ്യത്തിന് അൻസിസ്റ്റർ അനുപമ വിസ്തരിച്ച് ഉത്തരം പറയുന്നുണ്ട്. അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം, ഒരു കന്യാസ്ത്രീയെ സംബന്ധിച്ച് അവരുടെ കന്യകാത്വം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് നഷ്ടപ്പെട്ടു എന്ന് പുറത്തു പറയുക അവരെ സംബന്ധിച്ച് ഏറെക്കുറെ അസാധ്യമാണ്. അവരുടെ സ്വന്തം എന്താ പറയുക അനുയായികളോട് അല്ലെങ്കിൽ അവരുടെ ഏറ്റവും അടുപ്പമുള്ള ഈ സിസ്റ്റർമാരോട് പറഞ്ഞിട്ടില്ല. അതിന് സിസ്റ്റർ അനുഭവം പറയുന്ന കാരണം, ഞങ്ങൾ അമ്മയെ പോലെ കാണുന്ന ആളാണ്, ഞങ്ങളെ മക്കളെ പോലെ കാണുന്ന സിസ്റ്ററാണ്. അപ്പോൾ അവരെങ്ങനെ ഞങ്ങളോട് ഇത് പറയും? അവർക്ക് കുടുംബത്തിൽ ഇത് പറയാൻ കഴിയില്ല, കുടുംബത്തിൽ എങ്ങനെ ഈ കാര്യം പറയും? അങ്ങനെയുള്ള ഒരു പൊസിഷനിലുള്ള ആളാണ് ഈ സിസ്റ്റർ. അവർ കന്യാസ്ത്രീ ജീവിതം നയിക്കുന്ന ആളാണ്. അപ്പോൾ അവർക്ക് ഈവൻ ഞാൻ മനസ്സിലാക്കിയത്, പിന്നീട് മനസ്സിലാക്കിയത്, ഇവരുടെ പ്രോസിക്യൂഷൻ ടീമിനോട് പോലും 3-ാമത്തെയോ 4-ാമത്തെയോ സിറ്റിങ്ങിലാണ് യഥാർത്ഥത്തിൽ നടന്നത് എന്താണ് എന്ന് ഈ സിസ്റ്റർ വിവരിക്കുന്നത്. കാരണം അവരത്രയും റിലക്റ്റൻ്റ് ആയിരുന്നു ഈ കാര്യം പറയാൻ, അവരത്രയും റിലക്റ്റൻ്റ് ആയിരുന്നു. ഒരു ഘട്ടത്തിലും ഈ സിസ്റ്റർ പരാതി പറയില്ല, എവിടെയും ഈ കാര്യം സംഭവിച്ചത് എന്താണെന്ന് പറയില്ല എന്ന ഉറച്ച കോൺഫിഡൻസിലാണ് അദ്ദേഹം പ്രവർത്തിച്ചതെന്നാണ് എനിക്ക് ഈ ഉത്തരങ്ങളിൽ നിന്ന് എനിക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞ നിഗമനം. അപ്പോൾ അതിനർത്ഥം ആ ചോദ്യത്തിനുള്ള ഉത്തരം എന്ന് പറയുന്നത് അതാണ്. എന്തുകൊണ്ട് പിന്നെ നിങ്ങൾ പറഞ്ഞ കാര്യം കേൾക്കാതെ നിങ്ങളെ പ്രകോപിപ്പിച്ചു എന്ന് ചോദിച്ചാൽ ഉത്തരം, ഒരു കാരണവശാലും ഈ ഇവരുടെ
പൊസിഷൻ കാരണം ഇവരുടെ കന്യാസ്ത്രീ എന്ന സ്വത്തം ഇവരെ ഒരു കംപ്ലൈൻറ്റ് നൽകുന്നതിൽ നിന്ന് അല്ലെങ്കിൽ ആരോടെങ്കിലും പറയുന്നതിൽ നിന്ന് തടയുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് ഇവരെ പ്രൊവോക്ക് ചെയ്തെന്നുള്ള ഉത്തരവാണ് എനിക്ക് ആ ചോദ്യത്തിൽ നിന്ന് കിട്ടിയത്. എനിക്ക് ജഡ്ജിക്ക് അങ്ങനെയല്ല കിട്ടിയത്, അദ്ദേഹത്തിന് വേറൊരു തരത്തിലാണ്. അത് ഇനിയിപ്പം ഹയർ കോർട്സിൽ പോകുമ്പോൾ എങ്ങനെയാണെന്നുള്ളത് കാണാം. എന്തായാലും ഞാൻ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം എനിക്ക് കിട്ടിയിട്ടുണ്ട്. വിധി വന്നപ്പോൾ എന്താണ് തോന്നിയത്? വിധി വന്നപ്പോൾ നമുക്കൊരു ആശ്ചര്യം തോന്നി. കാരണം നമ്മളൊക്കെ ഫോളോ ചെയ്ത ഒരു കേസ്, ഒരുപാട് ചർച്ചകൾ നടത്തിയിട്ടുള്ള ഒരു കേസിൽ ഇങ്ങനെ ഒരു വിധി, അതായത് ഇപ്പോൾ ശിക്ഷ കുറഞ്ഞു പോകാൻ തുടങ്ങിയ കാര്യങ്ങൾ പോലുമല്ല, വെറുതെ വിട്ടു എന്നുള്ള വിധി വന്നപ്പോൾ ഫസ്റ്റ് നമ്മളൊരു ഒരു അമ്പരപ്പ്, ഒരു ഷോക്കാണ് ഉണ്ടായത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വക്കീല് പുറത്തേക്ക് വരുന്നു, അതെ ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു ഞാനിങ്ങനെ കണ്ടുപിടിക്കുന്നത്, രണ്ടാമത്തത് ഈ അഭിമുഖം ഇതിൽ നിർണായകമായി എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ആദ്യം നമുക്ക് ഈ വിധി പകർപ്പ് ഒക്കെ അന്ന് രാത്രിയിലാണ് കിട്ടിയത്. അപ്പൊ അതുവരെയും ഭയങ്കരമായ കൺഫ്യൂഷൻ ആയിരുന്നു, എന്തുകൊണ്ട് ഇദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, അല്ലെങ്കിൽ എന്താണ് ഇതിലെ കാര്യം. അങ്ങനെ സത്യത്തിൽ ആദ്യം അമ്പരപ്പും പിന്നെ ആശയക്കുഴപ്പവുമാണ് ഉണ്ടായത്. ഇനിയിപ്പോ പോകുന്നത് മാതൃഭൂമിയിലേക്കാണ്. പോസ്റ്റ് എന്താണ്, അതിന്റെ ശുഭപ്രതീക്ഷയാണോ അവിടേക്ക് പോകുന്നത്, എന്താണ് ഉദ്ദേശിക്കുന്നത്, ഇല്ലെങ്കിൽ എന്താണ് അവിടെ ചെയ്യാൻ കഴിയുക, ഈ റിപ്പോർട്ടറിൽ ചെയ്യാൻ കഴിയാത്തതും ഇല്ലെങ്കിൽ കഴിയുന്നതും, ഇല്ലെങ്കിൽ അത് വെറും പ്രൊഫഷണൽ ആയിട്ടുള്ളൊരു മാറ്റം മാത്രമാണ്? പ്രൊഫഷണൽ ആയിട്ടുള്ളൊരു മാറ്റമാണ്. അവിടെ ഡെപ്യൂട്ടി എഡിറ്റർ ആയിട്ടാണ് ജോയിൻ ചെയ്യുന്നത്. അപ്പൊ മാതൃഭൂമിയിൽ പോയിട്ട് എല്ലാ 30 സെക്കൻഡ്സും എല്ലാവർക്കും വിഭജിച്ചു കൊടുക്കാൻ കഴിയുന്ന രീതിയിൽ വലിയൊരു മാധ്യമ പ്രവർത്തകനായിട്ട് ഇനിയും കൂടുതൽ ഉയരങ്ങളിലേക്ക് പോകട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദിയുണ്ട് വന്ന് സംസാരിച്ചതിന്. താങ്ക് യു, സന്തോഷം. നല്ല ദിനത്തിനായി നല്ല മാറ്റങ്ങൾ പവൻ ജിൻസിലി ഓയിൽ. ജലം അമൂല്യമാണ്, പുതിയ മാറ്റത്തിനായി കൈകോർക്കൂ ഹൈഡ്രോ പ്യൂർ സ്റ്റെയിൻലെസ് സ്റ്റീൽ വാട്ടർ ടാങ്ക്.